தொடங்காம் ஓகே. குட் ஈவினிங் டு எவ்ரிபடி. இப்போ நமக்கு இன்று புதியொரு சாப்டர் தொடங்கியான. ஃபஸ்ட்டு ரெண்டு சாப்டரில் நம்ம பண்ணது ஒரு ஸ்டாட்டிக் சார்ஜினே குறிச்சான. ஒரு சார்ஜ் ஒரு ஸ்தலத்து வச்சு கழிஞ்சால் அல்லே எந்த சம்பவிக்கும், அது சுற்றும் ஒரு ஃபீல்டு உண்டாகும், அதிலொரு பொட்டன்ஷியல் உண்டாகும் அல்லே. இப்போ சார்ஜிண்ட் ஃபீல்டிண்ட் ஸ்ட்ரென்த் மனசிலக்கா வேண்டி நமக்கு ரெண்டு ஃபிசிக்கல் குவான்டிட்டி உண்டு. ஒன்று இன்டென்சிட்டி ஆஃப் எலக்ட்ரிக் ஃபீல்டு, இ ரெண்டாவது பொட்டன்ஷியல் அல்லே எலக்ட்ரோஸ்டாட்டிக் பொட்டன்ஷியல் பி என்னது. இனி நமக்கு சார்ஜ் ரெண்டு சார்ஜ் ஒன்று வந்து கழிஞ்சால் இதில் ஒரு ஃபோர்ஸ் உண்டாகும். ஆ ஃபோர்ஸ் தரந்த லோடெந்த கூலம்ஸ்லோ இல்லை. இனி ரெண்டு சார்ஜ் ஈக்குவல் ஆப்போசிட் சார்ஜ் அடுத்தடுத்து வச்சு கழிஞ்சால் உண்டாகுன சாண்ட பண்ண பிறந்த டைப்போல். இப்போ டைப்போலில் உண்டாகுன ஃபீல்டு உண்டு, அது எலக்ட்ரோன் ஆக்சல் லைன் உண்டு, பைசெக்டர் லைன் உண்டாக நம்ம பண்ணு. இனி எலக்ட்ரோசைட்டிக் பொட்டன்ஷியல் நம்ம குறைய கண்டிப்பாக இனி கோசஸ் தியரம் இத்தையும் காரியங்களும் படித்தது. இனி அதில் சார்ஜ் நமக்கு ஸ்டோர் செய்யும், அதான் கப்பாசிட்டர் என்ன. இப்போ கப்பாசிட்டர் டிஃப்ரெண்ட் டைப் ஆஃப் கப்பாசிட்டர் உண்டு. அதில் பேரல் பிளேட் கப்பாசிட்டரை குறித்து நமக்கு படிக்கணும். அதில் கப்பாசிட்டன்ஸ் சி சிக்கல் எப்சிலன் சீரோ ஏ பை டி ஈக்வேஷன் டெரைவ் ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ എന്താ സാധാരണ പ്ലേറ്റ് കപ്പാസിറ്റർ കൊണ്ട കോമ്പിനേഷൻ, ഒന്ന് സീരീസ് കോമ്പിനേഷൻ ഉണ്ട്, രണ്ടാമത്തെ പാരലൽ കോമ്പിനേഷൻ. സീരീസ് കോമ്പിനേഷനാണെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വൺ ബൈ സി എസ് ഇസ് ഈക്വൾ ടു വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു പ്ലസ് വൺ ബൈ സി ത്രീ എന്നുള്ള സാധനം. ഇനി എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കുറയുന്ന കോമ്പിനേഷനാണ് എന്ത് സീരീസ് കോമ്പിനേഷൻ. ഇനി പാരലൽ കോമ്പിനേഷൻ എടുത്തെന്താ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കൂടുന്ന കോമ്പിനേഷൻ എന്താ സി പി സി ഈക്വൾ ടു സി എൻ പ്ലസ് സി ടു പ്ലസ് സി ത്രീ എന്ന് പറയുന്നത് അല്ലേ. സി പി സി ഈക്വൾ ടു എൻ സി സി എസ് ഇസ് ഈക്വൾ ടു സി ബൈ എൻ, ഇതൊക്കെ ആ കാര്യങ്ങൾ കുറത്തോളണേ. ഇനി നെക്സ്റ്റ് നമുക്ക് ചാർജ് ചലിക്കാൻ തുടങ്ങി. ചലിക്കാൻ തുടങ്ങിയാൽ അതിന് പറയുന്ന പേരാണെന്ത് കറണ്ട് അല്ലേ. ചാർജുകളുടെ ചലനം അതാണെന്ത് കറണ്ട്. കറണ്ട് ഈസ് ദ ഫ്ലോ ഓഫ് ചാർജസ് അല്ലേ. അപ്പോൾ നമുക്ക് പഠിക്കേണ്ടതാണ് ഈ ചാർജ് നമുക്ക് ചലിക്കാൻ തുടങ്ങി. ഇനി ചലിച്ചാൽ പിന്നെന്താണ്ടോ, അതാണ് നമുക്ക് അടുത്ത ചാപ്റ്റർ വരുന്നത്. അപ്പോൾ അത് ചാർജ് പഠിച്ചു, ചാർജിനെ ചലിക്കാൻ തുടങ്ങി കറണ്ട്. അപ്പോൾ ആ പുതിയ ചാപ്റ്ററാണ് എന്ത് കറണ്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ എന്താ ഇലക്ട്രിക് കറണ്ട്? ഇലക്ട്രിക് കറണ്ട് റെപ്രസെൻറ്റ് ലെറ്റർ ആണെന്ത് ഐ. കറണ്ട് റെപ്രസെൻറ്റ് ആണ് ഐ അല്ലേ. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഈസ് ദ എന്താ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താ കറണ്ട് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ട് ഈസ് ദ ഫ്ലോ ഓഫ് ചാർജസ് അല്ലേ. അപ്പോൾ കൂടുതൽ കറണ്ട് ചാർജ് ഫ്ലോ, കൂടുതൽ ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ കറണ്ട് ആകും. കുറഞ്ഞ കറണ്ട് ചാർജ് ഉള്ളതെങ്കിൽ കുറഞ്ഞ കറണ്ട് ആയിരിക്കും. അപ്പോൾ ഐ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂ. ഇനി എന്താ നിങ്ങൾ സമയം, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതലുണ്ടെങ്കിൽ എന്താ നമ്മൾ പറയുക, കറണ്ട് കൂടുതലാണ് അല്ലേ. വെലോസിറ്റി പറഞ്ഞിട്ടില്ലേ നമ്മൾ ഫസ്റ്റ് ഇയറിൽ, വെലോസിറ്റി സീക്കൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം, ആദ്യം പഠിച്ച ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടൈം അല്ലേ. അതേപോലെ തന്നെ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. അപ്പം ചോദിച്ചോ പഠിച്ചോളേ എന്താണ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ്. അത് പോസിറ്റീവ് ചാർജ് ആകാം, നെഗറ്റീവ് ചാർജ് ആകാം. ഇനി അങ്ങനെയാണെങ്കിൽ ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? അതിന് ഇക്വേഷൻ ആണെന്ത് ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി പഠിച്ചോളേ. ഇനി ക്യൂവിൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ക്യൂ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എന്നി അല്ലേ. അപ്പോൾ ഒരു കണ്ടക്ടർ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം കണ്ടാൽ മതി. അപ്പോൾ ക്യൂവിൻ്റെ ഇക്വേഷൻ എന്താ, ക്യൂ ഈസ് ഈക്വൽ ടു എൻ ഇ. അപ്പോൾ എൻ ഇ ബൈ ടി. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലം ഉണ്ട് ബുക്കിൽ നോക്കണേ. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു എൻ ഇ ബൈ ടി. ഇപ്പോൾ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ എന്താ, ഐസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ഇനി കറണ്ടിൻ്റെ യൂണിറ്റ് ആണെന്ത്, ചാർജിന് വേണ്ടി എന്താ കൂളോം, ടൈം വേണ്ടി എന്താ സെക്കൻഡ്, കൂളോം പെർ സെക്കൻഡ് അല്ലേ. ഈ കൂളോം പെർ സെക്കൻഡിന് പറയുന്ന പേരാണെന്ത് ആംബിയർ. നിർമ്മിച്ചിട്ടുള്ള ആംബിയർ എന്ന് എഴുതുമ്പോൾ സ്മോൾ ലെറ്ററിലാണ്, സിമ്പിൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ ആണ്. അപ്പോൾ ഇനി കറണ്ടിൻ്റെ ഡയമെൻഷനും എന്തിനാണ്, ക്യാപിറ്റൽ എ തന്നെയാണ് കേട്ടോ. ദ വാട്ട് ഇസ് ദ ഡയമെൻഷൻ ഓഫ് കറണ്ട് അല്ലെ, ഡയമെൻഷൻ ഓഫ് ലെങ്ത് എന്തായിരുന്നു അല്ലേ, ക്യാപിറ്റൽ എൽ അല്ലേ. ഡയമെൻഷൻ ഓഫ് മാസ് എന്താ, ക്യാപിറ്റൽ എം അല്ലേ. ടൈം എന്താണ്, ടി പറഞ്ഞില്ലേ. അപ്പം മാസിൻ്റെത് എം, ലെങ്ത്തിൻ്റെത് എൽ, ടൈമിൻ്റെത് ടൈ. ഇലക്ട്രിക് കറണ്ടിൻ്റെതോ ഐ ഇടെ, ഇലക്ട്രിക് കറണ്ട് സിമ്പിളാണെന്ത് ഐ. പക്ഷേ ഡയമെൻഷൻ ഏതാണ്, എ ആണ് കേട്ടോ, എ. അപ്പോൾ ഇതാണ് ഡയമെൻഷൻ. ഇനി കറണ്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്താ ഉള്ളത്, അത് ഒരേ ഏരിയയിൽ കൂടി പാസ് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ടിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ ഘട്ടമാണത് ഇലക്ട്രിക് കറണ്ട് ഡെൻസിറ്റി അല്ലേ. ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി, സർഫേസ് ചാർജ് ഡെൻസിറ്റി. ഇത് സർഫേസാണ്, സർഫേസ് എന്താ ഏരിയ. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഡെൻസിറ്റി ചോദിക്കും കേട്ടോ. ജെ ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് കറണ്ട് ഡെൻസിറ്റി ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി അല്ലേ. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഡെൻസിറ്റി ജെ, ഇറ്റ് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് കണ്ടക്ടർ. അപ്പോൾ ജെ ഇൻഡിക്കേഷൻ എന്താ, ഐ ബൈ എ. ഐ എന്ന് പറഞ്ഞാൽ എന്താ കറണ്ട്, കറണ്ട് യൂണിറ്റ് എന്താ ആംബിയർ. ഏരിയയുടെ യൂണിറ്റോ മീറ്റർ സ്ക്വയർ. അപ്പോൾ യൂണിറ്റ് എന്താണ്, ആംബിയർ പെർ മീറ്റർ സ്ക്വയർ. ഇതാണ് ദ എസ്ഐ യൂണിറ്റ് ഓഫ് കറണ്ട് ഡെൻസിറ്റി, ഈസ് ആംബിയർ പെർ മീറ്റർ സ്ക്വയർ അല്ലേ. എം എ പെർ എം റൈസ് ടു ടു അല്ലെങ്കിൽ എ എം മൈനസ് ടു. ഇനി അങ്ങനെയാണ് കറണ്ട് ഡെൻസിറ്റി. ഡയമെൻഷൻ എന്തായിരിക്കും, അപ്പോൾ നിങ്ങൾ ഏതാണ് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് എ
So dimension of condensed J. But dimension of I. A dimension da A then. E dimension da L square. E L square and what a way. Male or taken the L raised to minus 2. Up by endo A L raised to negative 2. Dimension A L negative 2. A L raised to negative 2. Unit and the A M raised to negative 2 or thorn. Then the electric current. Any. എങ്ങനെയാണ് ഒരു കറണ്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രോൺസുകളുടെ ഫ്ലോ കണ്ടക്ടറിൽ എന്തുണ്ട്? ഒരു മെറ്റീരിയൽ സാവറ്റ് ഒരു ആറ്റമാണെങ്കിൽ ആറ്റത്തിൽ എന്തുണ്ട്? ന്യൂക്ലിയസിൻ്റെ അകത്ത് ന്യൂട്രോണുണ്ട് പ്രോട്ടോണുണ്ട്. ഇലക്ട്രോൺ ഇവിടെ ഉള്ളത് ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും പുറത്തുള്ള ഇലക്ട്രോൺസിന് പറഞ്ഞ പേരാണ് ഇത് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയും അല്ലേ. അപ്പോൾ ഒരു കണ്ടക്ടറിൽ എന്തായിരിക്കും? ഒരുപാട് ഇലക്ട്രോൺസുകളുണ്ട്. പക്ഷേ ബാലൻസ് ഇലക്ട്രോൺ മാത്രമേ ഏറ്റവും പുറത്തുള്ള, ബാക്കിയുള്ളൊക്കെ എന്താവും അല്ലേ? സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സ്വഭാവം, വീട്ടിൻ്റെ അടുത്തുനിന്നുള്ള സ്വഭാവം, വീട്ടിൽ നിന്ന് കുറേ ദൂരെ പോയുള്ള സ്വഭാവം ഒന്നും തന്നെ ആയിരിക്കുമോ അല്ലേ? ഇപ്പം തന്നെ ക്ലാസ്സിലേക്ക് നിങ്ങൾ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സ്വഭാവം ഇപ്പം നിങ്ങൾ നോക്ക്, ചില ആളുകൾ നോട്ട് എഴുതാൻ പറഞ്ഞിട്ട് എഴുതുന്നില്ല. അതേസമയം ക്ലാസ്സിലുള്ളതെങ്കിലോ കൃത്യമായിട്ട് എഴുതി കാണിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ന്യൂക്ലിയസിൽ നിന്ന് കുറച്ച് ദൂരോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും? ഫ്രീ ആയിരിക്കും എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ഫ്രീ അല്ലേ. നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ ക്ലാസ്സിൻ്റെ നോട്ടും കാര്യങ്ങളൊന്നും നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ നഷ്ടം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ആറ്റത്തിൻ്റെ കേസിലേക്ക് വരാം. ഒരാറ്റത്തിൻ്റെ കേസിൽ ഏറ്റവും ഫ്രീ ആയിട്ടുണ്ടാകുന്ന ഇലക്ട്രോൺസ് ഏതായിരിക്കും? മോട്ടർ മോസ്റ്റലിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് ആയിരിക്കും. അതിൻ്റെ പറഞ്ഞ പേരാണിത് വാലൻസ് ഇലക്ട്രോൺ എന്നൊക്കെ. നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. യെസ്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട്, ഒരു കണ്ടക്ടർ ഉണ്ടാകുന്ന ഇലക്ട്രിക് കറണ്ട് എന്ന് നോക്കണം. അപ്പോൾ ഇന്നെ കണ്ടക്ടർ നോക്കുക, സാധാരണ കേസിലെ കണ്ടക്ടറിൽ ഈ വാട്ടർ മോസ്റ്റലിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺസൊക്കെ എന്ത് ചെയ്യും? എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മോഷനിലാണ് ഉണ്ടാവുക. ഇതാണ് പറഞ്ഞത്, ഇൻ കണ്ടക്ടേഴ്സ് ദ ഇലക്ട്രോൺസ് ആർ ഇൻ റാൻഡം മോഷൻ അല്ലേ. പക്ഷേ എന്താ പറഞ്ഞത്? ഇൻ ദ അബ്സെൻസ് ഓഫ് എൻ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഒരു ഫീൽഡ് സാധാരണ കേസിൽ ഒരു മെറ്റലിൽ വയർ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രോൺസ് ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. ആൻഡ് ഡ്യൂറിങ് വിച്ച് ദ കൊളൈഡ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ അത് കൂട്ടിമുട്ടും അല്ലേ. കൊളൈഡ് വിത്ത് ദ ഫിക്സഡ് അയോൺസ് ദർ ആവറേജ് വെലോസിറ്റി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറേ വെലോസിറ്റി ഇങ്ങോട്ടാണ്, കുറേ വെലോസിറ്റി ഇങ്ങോട്ടാണ്, കുറേ വെലോസിറ്റി ഇങ്ങോട്ടാണ്. ഇപ്പോൾ 10 ഇങ്ങോട്ടുണ്ട്, 10 ഇങ്ങോട്ടുണ്ട്, ഇത് രണ്ടും കൂട്ടിയത്തേക്കും സീറോ ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോൺസ് ചലിച്ചാൽ കറണ്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നേരത്തെ പറഞ്ഞെന്താ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കറണ്ട് ഈസ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നില്ലേ, കറണ്ട് ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് കറണ്ട് ഇല്ലാത്തത്? ഇലക്ട്രോൺസ് എന്നല്ല ഒരേ ഡയറക്ഷനിലേക്കല്ല കറങ്ങുന്നത്, മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് ഒരേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ ഒരേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്താൽ മാത്രമേ എന്തുണ്ടാകും? കറണ്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ സ്കൂൾ വിട്ടു. വിട്ട് കഴിഞ്ഞിട്ട് സ്വാഭാവികം നമ്മളിതിൽ 1500 കുട്ടികളുണ്ട് അല്ലേ. ഇപ്രാവശ്യത്തെ അഡ്മിഷൻ വരുന്നതാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതലായിരിക്കും കുട്ടികളുണ്ടാവുക അല്ലേ. പുതിയൊരു ബാച്ചും കൂടി ഇവിടെ വരാൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീണ്ടും കുട്ടികൾ കൂടും. അപ്പോൾ ഈ കുട്ടികളൊക്കെ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളോട് പറയും, ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ലൈനായിട്ട് ഇങ്ങനെ പോകണമെന്ന് പറയും അല്ലേ. പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എല്ലാവരും അനുസരിക്കണമെന്നുണ്ടോ? ഇല്ല. എന്നാൽ അനുസരിക്കുന്നില്ലെങ്കിൽ എന്താ ചെയ്യുക? അപ്പോൾ ആ അനുസരിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങളോട് പറ അപ്പോൾ ഒരു ടീച്ചർ അവിടെ ഉണ്ടാകണം. അയാളുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് പോവുക? അപ്പോൾ സ്വാഭാവികമായിട്ട് ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികളെ കുറേ ആൾക്കാർ അങ്ങോട്ടേക്ക്, കുറേ ആൾ ഇങ്ങോട്ടേക്ക്, കുറേ ആൾ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടാവും. എന്നാൽ നെറ്റ് ഫ്ലോ അവിടെ എന്താണ്? സീറോ ആണ്. എന്നാൽ നീക്കോ അവിടെ ഒരു മാഷുണ്ടെങ്കിലോ ക്ലാസ് കഴിഞ്ഞാൽ എന്താ എല്ലാവരും വന്നാൽ ഇങ്ങനെ തന്നെ ഈ റേ കൂടെ തന്നെ പോകും അല്ലേ. ഈ വഴി കൂടെ ഈ വഴിത്തിന് കൂടെ എല്ലാവരും എന്ത് ചെയ്യും? ഒരേ ഡയറക്ഷനിലേക്ക് പോകും. അപ്പോൾ ഒരേ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? ഒരു വടിയും കൊണ്ട് ഒരു മാഷ് അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു മാഷ്, ഒരു സോഴ്സ് അവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളെല്ലാവരും ഒരേ ലൈനിലേക്ക് പോകും, പോവില്ലയോ? അതേപോലെ തന്നെ ഈ കണ്ടക്ടേഴ്സിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും പല പല വഴിയിലേക്കാണ് പോവുക. അപ്പോൾ നെറ്റ് വെലോസിറ്റി എന്താ? ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും അവിടെ? സീറോ. വെലോസിറ്റി സീറോ. ഫ്ലോ ഉണ്ടോ? ഇല്ല. അതാ അവിടെയാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാലോ എല്ലാം ഒരേ ഡയറക്ഷനിൽ അല്ല, ഇങ്ങോട്ടേക്കാണ് അല്ല ഇങ്ങോട്ടേക്ക് തന്നെ. അപ്പോൾ എല്ലാം നെഗറ്റീവ് 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 കൂട്ടും. മറ്റാണെങ്കിലോ ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് ഉണ്ടാവും, കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? സീറോ ആയി പോവും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു കണ്ടക്ടർസ് ഉണ്ടാകുന്ന ഇലക്ട്രോൺസുകൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലാം ഒരേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ആ ഒരേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന ഈ പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത്? കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇലക്ട്രോൺസൊക്കെ ഒരേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണം. ഒരേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഫീൽഡ് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിങ്ങളെ ലൈനായിട്ട് പോകണമെന്ന് പറഞ്ഞാൽ അത്രയും പറഞ്ഞ ആൻസറിൽ വിട്ടിടുന്നല്ലോ നിങ്ങൾ. എന്ത് ചെയ്യണം? വടിയും കൊണ്ട് ഒരാളവിടെ വേണം, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ആ എല്ലാ കുട്ടികളെയും ഒരേ ഡയറക്ഷനിലേക്ക് ചലിപ്പിക്കുന്ന ഒരു സാധനം ഇവിടെ ആരാ? ആ വടിയും പിടിച്ച് നിൽക്കുന്ന ഒരു മാഷായിരിക്കും അല്ലേ. അപ്പോൾ കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ മൂവ് ചെയ്യിക്കുന്നുണ്ട്.
അപ്പോൾ സ്റ്റുഡൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, മോട്ടീവ് ഫോഴ്സാണിത്. സ്റ്റുഡൻസിന് എന്തിനുള്ള മോട്ടീവ് ഫോഴ്സാ, ഈ ലൈനായിട്ട് പോകണം എന്നുള്ളത്, അതാണ് ഇതിൻ്റെ ടീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ ഇവിടെ ഇലക്ട്രോണിന് എന്ത് ചെയ്യണം, നമുക്ക് ഒരേ ഡയറക്ഷനിലേക്ക് ചലിപ്പിക്കണം, ഒരേ ഡയറക്ഷനിൽ ശരിക്കും എന്ത് ചെയ്യണം, ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കണം. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സാധനത്തിൻ്റെ പറയുന്ന പേരായിരിക്കും എന്ത്, സോഴ്സ് ഓഫ് EMF. എന്താ പറയുക, സോഴ്സ് ഓഫ് EMF. പിന്നീട് പറയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ EMF എന്താ, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഈ ഫോഴ്സ് ഒരു ഫോഴ്സ് അല്ലേ, പിന്നീട് പറയാം നമുക്ക്. അപ്പോൾ എന്താ ഇലക്ട്രിക് കറന്റിൻ്റെ കണ്ടക്ടറാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇലക്ട്രിക് കറന്റ് കണ്ടക്ടർ എന്താണ്, കണ്ടക്ടറിൽ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് തന്നെ പല പല ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ടാകും. അതുകൊണ്ട് നെറ്റ് വെലോസിറ്റി എന്തായിരിക്കും, സീറോ ആയിരിക്കും, അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി സീറോ ആയിരിക്കും, അല്ലെങ്കിൽ തെർമൽ വെലോസിറ്റി സീറോ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ കറന്റ് ഉണ്ടോ, ഇല്ല. അപ്പോൾ കറന്റ് ഉണ്ടാകാൻ എന്ത് ചെയ്യണം, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഡെഫിനിഷൻ ഓർത്തോളെ, ഇൻ ദ കണ്ടക്ടർ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ദ ഇലക്ട്രോൺസ് ആർ ഇൻ റാൻഡം മോഷൻ ഡ്യൂറിംഗ് വിച്ച് ദ കൊളൈഡ് വിത്ത് ഫിക്സഡ് അയോൺസ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ആറ്റം ഇങ്ങനെ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവി മാറുമായിട്ട് കൂട്ടിമുട്ടും, അതിൻ്റെ ആറ്റവുമായിട്ട് കൂട്ടിമുട്ടും അല്ലേ. ഒരു ന്യൂക്ലിയസ് ഒരു ആറ്റവും കുറച്ച് കുറേ ഷെല്ലുമായിട്ടുള്ള സാധനമില്ലേ, പുറത്തുള്ള ഇലക്ട്രോൺസ് അല്ലേ മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു കൂട്ടിമുട്ടാണ് സാധ്യതയുണ്ട്. അപ്പോൾ സാധ്യത ഉണ്ടാവും, ഉണ്ടാകുന്ന പ്രശ്നം വീണ്ടും നോക്കാം. അപ്പോൾ നീക്കോ, ഇഫ് എൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ്, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക, ഇലക്ട്രോൺസ് മൂവ് ഓപ്പോസിറ്റ് ടു ദ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഒരു ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഒരു പോസിറ്റീവ് ചാർജ്, അപ്പോൾ ഒരു ഇതാണിത് ഒരു ഒരു കണ്ടക്ടർ അല്ലേ, ജസ്റ്റ് ഇതാ ഇതൊരു കണ്ടക്ടറാണ് സങ്കല്പിച്ചോ. ഈ കണ്ടക്ടർ എന്ത് ചെയ്ത്, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും പോളാരിറ്റി കൊടുത്ത് ഇത് സെല്ല് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, അപ്പോൾ ഈ ഭാഗം പോസിറ്റീവാണ്, ഈ ഭാഗം എന്താണ് നെഗറ്റീവ് കൊടുത്തത്, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടില്ലേ. ഒരു പോസിറ്റീവ് പ്ലേറ്റ്, ഒരു നെഗറ്റീവ് പ്ലേറ്റ്, ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടുണ്ടാവും, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, അപ്പോൾ എന്താ കാരണം, ഇതേതാണ് പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ആറ്റത്തിൽ ആരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ, വാട്ടർ മോഷൻ ഉണ്ടാകുന്ന ആ ഇലക്ട്രോൺസിൻ്റെ ചാർജ് എന്താ, നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവാണെങ്കിൽ സ്വാഭാവികം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ നെഗറ്റീവ് എങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്, ഈ പോസിറ്റീവിനൊക്കെയുള്ള വരാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഇലക്ട്രോൺസിന്, നേരത്തെ പറഞ്ഞ കേസ്, വെൻ എ ചാർജ് ഈസ് കെപ്റ്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എങ്ങനെയാണ് മൂവ് ചെയ്യുക, ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ. നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കിയോ നിങ്ങൾ അങ്ങനെ, അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ചാർജ്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് ഏതിനെതിരായിട്ടാണ്, ഇലക്ട്രോൺസ് ഇലക്ട്രിക് ഫീൽഡിന് എതിരായിട്ടാണ് ആര് മൂവ് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് അല്ലേ, ആ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നേരത്തെ ഒരു വെലോസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിന് അഡീഷണലായിട്ട് ആ നെറ്റ് വെലോസിറ്റി അവിടെ എന്തായിരുന്നു, സീറോ ആയിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്ത്, എല്ലാം ഒരേ ഡയറക്ഷനിലേക്ക് വന്നു, അപ്പോൾ ഒരു വെലോസിറ്റി ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഏവറേജ് വെലോസിറ്റിക്ക് പറയുന്ന പേരാണെന്ത്, ഡ്രിഫ്റ്റ് വെലോസിറ്റി. എന്താ പറയുക, ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് നോക്കാം, അവിടെ നോക്കാം എന്താ പറഞ്ഞത്, ഇഫ് എൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് ദ ഇലക്ട്രോൺസ് മൂവ്സ് ഓപ്പോസിറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഗെറ്റ് എൻ ആവറേജ് വെലോസിറ്റി. ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഈ അപ്പോൾ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റായിട്ട് മൂവ് ചെയ്തു. ആ മൂവ് ചെയ്താണ്ട് പറഞ്ഞത് കറണ്ട് ഉണ്ടാകും. അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ ഈ കറണ്ട് എവിടെ നിന്ന് എവിടത്തേക്കാണ് ശരിക്ക്, ദ കൺവെൻഷണൽ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഈസ് ഓപ്പോസിറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ കറണ്ട് എപ്പോഴും എവിടെ നിന്ന് എവിടത്തേക്കാണ് പറയുക, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലാകുന്നത് അല്ലെ, ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് അല്ലേ. പോസിറ്റീവാണിത്, ഹയർ നെഗറ്റീവ് എന്താണ് ലോവർ. അപ്പോൾ കറണ്ട് എവിടെ നിന്ന് എവിടത്തേക്കാണ്, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക്. എന്നാൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന എവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക്. അതായി പറഞ്ഞു കേട്ടോ, ദ എലോങ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ദ കൺവെൻഷണൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ മോഷൻ എവിടെ നിന്ന് എവിടത്തേക്കാണ്, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക്. അപ്പോൾ കറണ്ട് ഡയറക്ഷൻ എവിടുന്നേക്കാണ്, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓർക്കണം, കറണ്ടിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എന്തായിരിക്കും, ഇലക്ട്രോണിൻ്റെ ഡയറക്ഷന് എതിരായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോൺസിന് ഫീൽഡിൽ വെച്ച്, സോറി, ഒരു കണ്ടക്ടറിൽ നമ്മളൊരു ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഒരു ഡയറക്ഷനിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കണ്ടക്ടറിൽ കൂടി എന്തുണ്ടാകുന്നത്, കറണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ കറണ്ട് ആവുള്ള വെലോസിറ്റിക്ക് പറഞ്ഞ പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇനി എന്താ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് ചോദിക്കുമ്പോൾ, ദ ആവറേജ് വെലോസിറ്റി അക്വയർഡ് ബൈ എൻ ഇലക്ട്രോൺ ഇൻ ദ പ്രസൻസ് ഓഫ് എൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ ഇതിൽ ശരിക്കും വേറൊന്ന് കൊണ്ട് ശരിക്കും പറയേണ്ടതുണ്ട്. എന്താ ഉള്ളത്, ആക്സലേഷൻ്റെ കേസൊക്കെ പറയണം. ഒക്കെ നമുക്ക് സിമ്പിളായിട്ടുള്ള കേസ് നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ ആവറേജ് വെലോസിറ്റി അല്ലേ, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇസ് ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ്, ഇൻ അഡീഷൻ ടു ഇറ്റ്സ് റാൻഡം മോഷൻ ഗെറ്റ്സ് ഡ്രിഫ്റ്റഡ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വിത്തൗട്ട് ആക്സലറേഷൻ എന്നുള്ളതാണ് ശരിക്കും. അപ്പോൾ നമുക്ക് അതൊന്നും നോക്കണമെന്നില്ല. ദ ആവറേജ് വെലോസിറ്റി തൽക്കാലത്തേക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്ന് നോക്കുക. ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇസ് ദ ആവറേജ് വെലോസിറ്റി. ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇസ് ദ
Average velocity acquired by an electron in the presence of an external electric field is called the drift velocity. Appa saabhaayumayittum ingane move cheyumbo oru vettu vasthuvile endeyum kootimuttumbo endundagum velocityile maattam undagum velocity maattam undundirikkum acceleration undagum appa velocityile maattam undagi appa oru vasthu oru electrons ingane move cheyondey irikkumbo mattonnayittum endey kootimuttum aa kootimuttinadinte kootimutti kaniya endey velocityku maattam undagum appa rendu collision appa oru particle neekku ivide oru particle ivide oru particle undu ഫ്രീ ഇലക്ട്രോൺസ് വരുന്ന അപ്പോൾ ഇവിടെ എന്ത് ചെയ്ത് ഇവിടെ വന്നില്ലേ ഇവിടെ നീക്കപ്പെട്ട ഒരു തടസ്സം ഒരു ആറ്റുണ്ട് ഇവിടെ ഒരു ആറ്റുണ്ട് സങ്കല്പിച്ചോ ഇത് ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഇതിങ്ങനെ വരുമ്പോൾ ഇവിടെ കൂട്ടിമുട്ടി വെലോസിറ്റി മാറി പിന്നെ ഇവിടെ ഇത് ഇവിടെയും കൂട്ടിമുട്ടി അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഇടയിൽ കൂട്ടിമുട്ടുന്നുണ്ടോ ഇല്ല അപ്പോൾ ഈ കൂട്ടിമുട്ടുന്നതിൻ്റെ ഇടയിൽ രണ്ട് കൂട്ടിമുട്ടുന്നതിൻ്റെ സമയത്തിന് പറഞ്ഞ പേരാണിത് റിലാക്സേഷൻ ടൈം അപ്പോൾ എന്താ റിലാക്സേഷൻ ടൈം ചോദിച്ചോളെ റിലാക്സേഷൻ ടൈം ഇൻഡീസ് ദ ആവറേജ് ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളിഷൻ തുടർച്ചയായ രണ്ട് കൊളിഷൻസ് ഇടയിലുണ്ടാകുന്ന സമയത്തിന് പറഞ്ഞ പേരാണിത് റിലാക്സേഷൻ ടൈം അതിന് റെപ്രസെൻറ്റ് ലെറ്ററാണിത് ടോ ഇതാണ് ടോ എന്താ പറയുക അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്ന് കുറച്ചും കൂടി ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തു അതൊരു വീഡിയോ കാണാം ശ്രദ്ധിച്ചോളെ ഇതാണൊരു കണ്ടക്ടർ അപ്പോൾ കണ്ടക്ടറിൽ നോക്കുക ഇതിൽ കണ്ടില്ലേ ഇതാണ് ഓരോ ആറ്റമാണിത് ഇത് ആറ്റത്തിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ആണിത് ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഓരോ ഷെല്ലിലുണ്ടാകുന്ന ഇലക്ട്രോൺസ് ആണിത് അപ്പോൾ ഏറ്റവും പുറത്തുണ്ടാകുന്ന ആ ഇലക്ട്രോൺസ് ആണ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുക ബാക്കിയുള്ളൊക്കെ എന്തായിരിക്കും അത് ഫ്രീ അല്ല എന്തായിരിക്കും ന്യൂക്ലിയസ് ആയിട്ട് ബൗണ്ടായിരിക്കും ന്യൂക്ലിയസ് ആയിട്ട് ബൗണ്ടായിരിക്കും കേട്ടോ നോക്കിനി ഉണ്ടാകാം ഇവിടെ കണ്ടില്ലേ ഇതാണെന്ത് ഒരാറ്റത്തിൻ്റെ ഓരോ ഷെല്ലും ആ ഷെല്ലിൽ വിട ഈ പുറത്തുള്ള ഇലക്ട്രോൺ ഒന്നിവിടെ ഫ്രീ ആയി അപ്പോൾ അതാ ഫ്രീ ഇലക്ട്രോൺസ് അപ്പോൾ ഇതൊരു ആറ്റം ശരിക്കും ഒരു ഇതൊരു ആറ്റമാണ് ഇതെന്താണ് ഒരു വയറാണ് ആ വയറിൽ കുറേ ആറ്റംസ് സ്ഥാപനം ലക്ഷക്കണക്കിന് ആറ്റംസ് ഉണ്ടാകും അപ്പോൾ ഓരോ ലക്ഷക്കണക്കിന് ആറ്റത്തിൻ്റെ അകത്തും കുറച്ച് ഇലക്ട്രോൺസ് ബാലൻസ് ഇലക്ട്രോൺ ഫ്രീ ആയിരിക്കും ആ ഫ്രീ ആയിരുന്ന ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഫ്രീ ആണ് ഇത് ഫ്രീ ആണ് ഇത് ഫ്രീ ആണ് അല്ലേ അപ്പോൾ ഈ ഇലക്ട്രോൺസൊക്കെ എന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ടാവും അതാണത് റാൻഡം മോഷൻ അതാണ് പറഞ്ഞത് ആ വെലോസിറ്റി എന്തായിരിക്കും സീറോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കിയതാ ഇതാ കണ്ടോ ഇലക്ട്രോൺസ് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കണ്ടോ ഇതിലൊക്കെ ഇതാ വരുന്നതാ ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് സംഭവം കണ്ടോളേ അപ്പോൾ ഇതായിരിക്കും ദ ഇലക്ട്രോൺസ് ഇൻ എ ഫ്രീ മൂവ് ഓഫ് ലാറ്റിസ് പോസിറ്റീവ് അയോൺസ് അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഫ്രീ ഇലക്ട്രോൺസ് സച്ച് ദാറ്റ് ബാലൻസ് ഇലക്ട്രോൺ ഇൻ എ കണ്ടക്ടർ ഈസ് കോൾഡ് ദ ഫ്രീ ഇലക്ട്രോൺസ് ഓർ കണ്ടക്ഷൻ ഇലക്ട്രോൺ എന്ന് പറഞ്ഞ വേറെ പേരാണ് കണ്ടക്ഷൻ ഇലക്ട്രോൺ ഇനി ഇവിടെ നോക്കുക ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ടോ അതാ പല പല സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നതാ അപ്പോൾ ഇതാ ഒന്നിങ്ങോട്ടാണ് കുറച്ച് ഇങ്ങോട്ടാണ് കുറച്ച് ഇങ്ങോട്ടാണ് കുറച്ച് ഇങ്ങോട്ടാണ് ഉള്ളത് അപ്പോൾ എന്തായിരിക്കും ഇവിടെ റാൻഡം മോഷനിലാണ് അപ്പോൾ നെറ്റ് വെലോസിറ്റി എന്തായിരിക്കും സീറോ ആയിരിക്കും നെറ്റ് വെലോസിറ്റി സീറോ ആയിരിക്കും ഇതാ നിങ്ങളെ ഇനി അതാണ് ദ വെലോസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺ തെർമൽ എനർജി ഓഫ് കണ്ടക്ടർ ഇസ് ടേംഡ് ആസ് ദ തെർമൽ വെലോസിറ്റി ആൻഡ് ഇസ് യൂഷ്വലി ഇസ് വെരി ലാർജ് അല്ലേ ആ തെർമൽ വെലോസിറ്റി ഇസ് യൂഷ്വലി ഇസ് വെരി ലാർജ് വർഷ കൂടുതലാണ് പക്ഷേ ദ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ എ കണ്ടക്ടർ ഇസ് വെരി ലാർജ് അതിനകത്തായിരിക്കും അത് അപ്പോൾ അതൊക്കെ എന്താണ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ഡ്യൂ ടു ദിസ് റാൻഡം മോഷൻ ഫ്രീ ഇലക്ട്രോൺസ് കീപ്പ് ഓൺ സഫറിങ് കൊളിഷൻ വിത്ത് ദ പോസിറ്റീവ് അയോൺസ് അല്ലേ ഇത് ഈ സാധനം പോസിറ്റീവ് അയോൺസ് ഇൻ ദ കണ്ടക്ടർ സോ ദ ഫ്രീക്വൻലി that the net flow of electron in a particular direction is zero oru particular directionil zero aayirikkum appo net velocity endayirikkum zero aayirikkum adana parnadu oru atomathinte caseil pakshe idu without the field ini field kodutha endha sambhavikkum ennu kodane eduthe unda idana positive ions ee positive ions aayittu endiyum kuttumuttanokkulla sadhyakke ullathu ഇനി അടുത്ത് നോക്കിക്കോളേ അപ്പോൾ ഇതാണ് ഒരു കണ്ടക്ടർ
അപ്പോൾ കണ്ടക്ടർ എന്ത് ചെയ്തു? ഒരു പോസിറ്റീവ് നെഗറ്റീവ് ചാർജിനെ ഇവിടെ ഇവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം എന്തായിരിക്കും? പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എവിടെ നിർത്തുക? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് അല്ലേ? അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവിലേക്കാണുള്ളത്. അപ്പോൾ ഇവിടെ നോക്കോ, ഇത് നമ്മൾ മാറ്റി വന്നോണ്ടോ? അപ്പോൾ ഇത് ഇതിനെ മുറിച്ച് വെച്ചാണിത്. അപ്പോൾ ഇതാണ് എന്തത്? ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് ഒക്കെ ഇനി എങ്ങോട്ടാണ് പോവുക? ഇങ്ങോട്ടേക്ക് പോകും, ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് പോകും. ആ പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് പോകുന്ന ആ വെലോസിറ്റിക്ക് പറയുന്ന പേരാണെന്ത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. പറഞ്ഞ പേരാണെന്ത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ നോക്കോ, സിൻസ് ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ നെഗറ്റീവ്, ഈച്ച് ഫ്രീ ഇലക്ട്രോൺസിൻ്റെ കണ്ടക്ട് എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആണെന്ത്? ഇതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്, ഇലക്ട്രോൺസ് ഒന്നും ഇതേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടാകും? ഇലക്ട്രോൺസൊക്കെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് വരും. അപ്പോൾ ആ പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റിക്ക് പറഞ്ഞ പേരാണെന്ത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ ഇലക്ട്രോൺസ് കൻ്റെ ഫ്ലോ ഉണ്ടായാലും വെലോസിറ്റി മാത്രം ഉണ്ടായപ്പോൾ ഏതുണ്ടായിരിക്കണം? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇലക്ട്രിക് ഫീൽഡ്, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് അല്ലേ? അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ നോക്ക്, നിങ്ങൾ കൃത്യമായിട്ട് ഒരേ ഡയറക്ഷനിലേക്ക് ഇരുന്ന് പഠിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് പഠിക്കാത്തത്? നിങ്ങൾക്കൊരു എക്സ്റ്റേണൽ ഫോഴ്സ് വരാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫീൽഡ് വരാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എക്സ്റ്റേണൽ ഫീൽഡ് കിട്ടി. അങ്ങനെയാണ് നിങ്ങൾ ഇനി ഇനിയെങ്കിലും എന്ത് ചെയ്യണം? പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ നോക്കണം. പരീക്ഷ മിക്കവാറും ഏപ്രിൽ മെയ് മാസത്തിൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യും? ഇപ്പോൾ പഠിച്ച് തുടങ്ങിക്കോളെ. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺസൊക്കെ എന്ത് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് പോകും. ഇനി അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങളെ മൊബൈൽ ഉപയോഗിച്ചിട്ട് പഠിച്ച എന്ത് ഇതുമായിട്ട് പഠിക്കണം, അല്ലാതെ മൊബൈലിൽ നിന്ന് വേറെ യൂട്യൂബിലോ മറ്റോ പോയിട്ട് വേറെ കാര്യങ്ങൾ പഠിക്കാനോ ചാറ്റ് ചെയ്യാനല്ല, നിങ്ങൾ പഠിക്കാൻ തന്നെ ഉപയോഗിക്കണം. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് നോട്ട് ഒക്കെ ആയിട്ട് നന്നായിട്ട് പഠിക്കണം. എന്നാൽ മാത്രമേ എന്തുണ്ടാകും? നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടും. ഇതിൽ വർക്ക് ചെയ്യുന്ന പല തലച്ചോറ് വർക്ക് ചെയ്യുന്ന ഒരു കറണ്ട് വേണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ തിരിഞ്ഞ് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുക? റെഡി ആവുകയുള്ളൂ. അപ്പോൾ ഇന്ന് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്ത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ്? അപ്പോൾ ഇന്ന് പഠിച്ചിരിക്കുന്നത് എന്താണ്? കറണ്ട് എന്താണ്? കറണ്ട് ഡെൻസിറ്റി എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇത്രയും കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചോളാം. അപ്പോൾ ജസ്റ്റ് ഇന്നത്തെ ക്ലാസ് ഇവിടത്തേക്ക് നിർത്തണം. ഓക്കെ.